ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭകളിൽ കടന്നു പോകുവാൻ കഴിയുന്നില്ലെങ്കിലും അതാത് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതര സഭകളുടെ ഭവനങ്ങളിൽ ദൈവമക്കള് ഒത്തൊരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും വർണ്ണിപ്പാനും ദൈവം നമുക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം എനിക്കും പങ്കുചേരുവാൻ ദൈവം ഈ ഞായറാഴ്ച ദിവസം അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, മനുഷ്യന് കാണുവാൻ കഴിയാത്ത, കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു അണുവിനെ ദൈവം അയച്ചാൽ ദൈവം ചില തീരുമാനങ്ങൾ എടുക്കും. അനേകായിരങ്ങൾ പല രാജ്യങ്ങളിലും അനേകര് മരണപ്പെട്ടു. പഴയ കാലത്തും ദൈവത്തെ അനുസരിക്കാതെ ജനങ്ങൾ നടന്നപ്പോൾ ദൈവം ചില ശിക്ഷാവിധികൾ അയക്കുകയും അനേകര് ഈ ലോകത്ത് മരണപ്പെടുവാൻ ഇടയായി. എന്നാൽ ദൈവപുരുഷനായ മോശ അഹരോനും ഒക്കെ ദൈവത്തോടെ നിലവിളിച്ചപ്പോൾ ദൈവം ചില നീക്കുപോക്കുകൾ ദൈവം വരുത്തി. അങ്ങനെയാണെങ്കിൽ ഈ കോവിഡ് അല്ലെങ്കിൽ കൊറോണയുടെ കാലത്തും ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരു നീക്കുപോക്ക് വരുത്തുമെന്ന് ദൈവമക്കൾ വിശ്വസിക്കണം. അപ്രകാരം വിശ്വസിക്കുന്നവർക്ക് കൈകളെ ഉയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. എനിക്ക് അനേകര് പല രാജ്യങ്ങളിലുണ്ട്, അവരെയൊക്കെ ഞാൻ വിളിച്ചന്വേഷിച്ചു. അവരൊക്കെ ഭീതിയുടെ മുഖത്താകുന്നു. അനേക കുടുംബങ്ങള് ഇന്ന് ന്യൂയോർക്കിലുണ്ട്. ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെ അവര് വളരെ ഭയത്തോടെയാണ് ഇരിക്കുന്നത്. അനേക ഒരു ആശുപത്രിയിൽ മരണപ്പെട്ടിട്ട് അവരെ അടക്കം ചെയ്യുന്ന ചില വീഡിയോകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ശവ മഞ്ചം ശവപ്പെട്ടിക്കകത്ത് ആക്കി ഒന്നിച്ച് കൊണ്ടുവന്ന് ശ്മശാനത്തിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നത്, അവരുടെ കൂടെ തന്റെ ബന്ധുമിത്രാദികൾക്ക് പോലും പോകുവാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ആർഭാടകരമായി എല്ലാ ശുശ്രൂഷകളും നടത്തിയ സമയത്ത് ഒരു മനുഷ്യന് പോലും പോകാതെ ഈ മനുഷ്യ ശരീരം ഇവിടെ തന്നെ ചീഞ്ഞഴുകി മാറുന്ന ഒരവസരത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ദൈവത്തിന്റെ മക്കൾക്കൊരു പ്രത്യാശയുണ്ട്. ഇത് അഴുകിപ്പോകുന്ന ശരീരമാണെങ്കിലും അതൊരിക്കൽ ദൈവത്തിന്റെ കാഹള ശബ്ദത്തെങ്കിൽ അത് ഉയർക്കും. അപ്രകാരം ഭൂമിയുടെ നാല് ദിക്കിൽ നിന്ന് ദൈവത്തിന്റെ മക്കൾ കൈകൾ ഉയർത്തി മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ആ വലിയ സന്ദർഭം ദൈവം കൊണ്ടുവരുവാൻ പോകുന്നത് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും ചേർത്ത് പിടിപ്പിച്ചേക്കുന്നത് ഒരു പ്രത്യേക തരം പ്രോട്ടീനാണ്. ആ പ്രോട്ടീനെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പ്രോട്ടീന്റെ പേര് ലാമിനിൻ എന്നാണ്. ആ ലാമിനിൻ പ്രോട്ടീന് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതൊരു കുരിശിന്റെ അടയാളത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ ഓരോ കോശങ്ങളെയും തുന്നിച്ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നത് അത്ര ഭംഗിയായ ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീന് കുരിശിന്റെ അടയാളത്തിലാണ്. അനേക കൊച്ചു കൊച്ചു കുരിശുകള് ഓരോ കോശങ്ങളെയും ചേർത്ത് പിടിപ്പിച്ച് ദൈവം മെടഞ്ഞ് മെടഞ്ഞ് സൃഷ്ടിച്ചുവെങ്കിൽ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക്, ആ ക്രൂശിലേക്ക്, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ അവനിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ലഭിക്കും. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 13:14-21 വരെ നമുക്കൊന്ന് നോക്കാം. വേദപുസ്തകമുള്ളവർക്ക് വേദപുസ്തകം തുറന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2 Kings 13:14-21 13 മുതൽ നോക്കുമ്പോൾ ദൈവപുരുഷനായ എലീശ ഒരു മരണ കാരണമായ ഒരു രോഗം പിടിപെട്ടു. വളരെ അത്ഭുതകരമായ അത്ഭുതങ്ങളെ എലീശയെക്കാളും ഏലിയാവിനേക്കാളും രണ്ടരട്ടി അത്ഭുതങ്ങൾ ചെയ്ത എലീശയ്ക്ക് ഒരു മരണകാരണമായ ഒരു രോഗം പിടിപെട്ടു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം. ദൈവപുരുഷന്മാരാണെങ്കിലും മരണത്തിനൊരു കാരണമായ രോഗം ചിലപ്പോൾ പിടിപെടും. പക്ഷെ ദൈവത്തിന്റെ ഒരു നീക്കുപോക്ക് അവിടെ ഉണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ രോഗം വരുന്നത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിലും പെട്ടതാണ്. അത് കോവിഡ് ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, ഏത് മുഖാന്തരമായിക്കൊള്ളട്ടെ, പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രത്യാശയുണ്ട്. അവൻ നാളെ ആയാലും ദൈവത്തിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. മരണകാരണമായി ഒരു രോഗം പിടിപെട്ട് യോവാസ്, ഇസ്രായേലിന്റെ രാജാവായ യോവാസിന്റെ സമയത്തായിരുന്നു എലീശ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്
മറ്റുള്ളവരെ അടക്കം ചെയ്യുന്ന പോലെ എലീശയെ അടക്കം ചെയ്യും. എന്നാൽ ഒരു വർഷത്തിന് ശേഷം മോവാബ് രാജ്യം ഇസ്രായേലിനോട് യുദ്ധത്തിന് വരികയും അനേകരെ പിടിച്ചു കൊണ്ടുപോകുകയും ഇസ്രായേലിനെ തോൽപ്പിക്കുവാനും ഇടയായി, അനേകരെ കൊല്ലുവാനിടയായി. അതില് ചില പടയാളികളെയും പടക്കൂട്ടങ്ങളെയും കാണുമ്പോൾ, 20-ഉം 21-ഉം നോക്കുമ്പോൾ അവരെ ഭയപ്പെട്ട് വളരെ വേഗത്തില് അവരെ ഒരാളെ അടക്കം ചെയ്തു. വളരെ പ്രാണത്തില് കല്ലറ തുറന്നപ്പോൾ അത് എലീശയുടെ കല്ലറയാണെന്ന് മനസ്സിലായില്ല. എന്നാൽ ആ ശവശരീരം വന്നു വീണത് എലീശയുടെ ദേഹത്തേക്കായിരുന്നു. ആ മനുഷ്യൻ പ്രത്യക്ഷയാൽ പെട്ടെന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി. എലീശയുടെ അസ്ഥിയെ തൊട്ടപ്പോൾ ഒരാൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചുവെങ്കിൽ, ദൈവമക്കളെ, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഒരാൾ തൊട്ടാൽ ഒരാൾ ഉയർത്തെഴുന്നേൽക്കണം. നിന്റെ അസ്ഥിമേൽ ഒരു ശക്തിയുണ്ട്, നിന്റെ അസ്ഥിമേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയുണ്ട്. അത് നിന്നെ തൊട്ടാൽ മറ്റൊരാൾ ഉയർത്തെഴുന്നേൽക്കണം. നിന്നെ തൊട്ടാൽ വാട്സപ്പ് അല്ല ഉയർത്തെഴുന്നേൽക്കേണ്ടത്, നിന്നെ തൊട്ടാൽ ഫേസ്ബുക്ക് അല്ല ഉയർത്തെഴുന്നേൽക്കേണ്ടത്. നിനക്കൊരു ജീവൻ ലഭിക്കുവാൻ, മറ്റൊരാൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ജീവൻ നൽകുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ അത് വലിയ വിജയമാണ് ദൈവമക്കളെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് ഇന്ത്യയുടെ നാഷണൽ കവാസാക്കി ഡിസീസ് എന്ന് പറയുന്ന ഫൗണ്ടേഷന്റെ സൊസൈറ്റിയുടെ നാഷണൽ പ്രസിഡന്റാണ്. എന്നാൽ അതോടൊപ്പം തന്നെ എന്റെ സ്ഥലത്തിന്റെ, ജന്മദേശത്തിന്റെ അടുക്കലുള്ള ഒരു സെമിത്തേരിയുടെ പ്രസിഡന്റും കൂടിയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് തമാശയായി തോന്നാക്കാം, ഇത്ര വലിയൊരു ഡോക്ടർ ഒരു സെമിത്തേരിയുടെ പ്രസിഡന്റ് ആകുമോ എന്ന്. എന്നാൽ അവിടെ ദൈവം അങ്ങനൊരു ഭാഗ്യം എനിക്ക് നൽകി. അതുകൊണ്ട് അനേകരെ തക്ക സമയത്തിന് അടക്കം ചെയ്യുവാൻ, ഇന്ന് നിങ്ങൾക്കറിയാം ശവടക്കത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഡോക്ടറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ശവക്കല്ലറയാണെന്ന് അറിയുമ്പോൾ അവിടെ അടക്കം ചെയ്യുവാനായിട്ട് പ്രയാസമില്ല. ഞങ്ങൾ കടന്നുപോയി ശവ കല്ലറയുടെ മൂൾമൂടി തുറന്ന് ഈ അറക്കപ്പൊടിയൊക്കെ ഇട്ട് ചുമന്ന തുണി വിരിച്ചിട്ടാണ് മറ്റൊരു ശരീരത്തെ അടക്കം ചെയ്യുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാകും, അന്ന് ദൈവമക്കൾ എറിഞ്ഞ കല്ലുകളും മണ്ണുകളും ഇന്നും അവിടെയുണ്ട്. ആ ശരീരം ജീർണിച്ചു പോയെങ്കിലും അസ്ഥി അവിടെയുണ്ട്. അസ്ഥി ഒരിക്കലും പൊടിഞ്ഞു പോകത്തില്ല. അത് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ അസ്ഥിമേൽ പരിവർത്തിച്ചിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മെറ്റിമേൽ മുദ്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിന്റെ ശരീരം ജീർണിച്ചു പോകുമ്പോൾ, ആ ശരീരം പൊടിഞ്ഞു പോകുമ്പോൾ നിന്റെ മുദ്ര പൊടിഞ്ഞു പോകാമെന്ന് ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം. പക്ഷെ ആ മുദ്ര നിന്റെ നെറ്റിമേൽ അടിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ എല്ലിന്മേൽ, അസ്ഥിയുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നതിനാൽ ആ അസ്ഥിയെ മറ്റൊരാൾ തൊട്ടാൽ പോലും ഉയർത്തെഴുന്നേൽത്തിരിക്കുന്ന വലിയൊരു സംഭവമാണ് നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ കേട്ടത്. ദൈവം ദൈവത്തിന്റെ മക്കളെ, നിങ്ങളെ ഒരാൾ തൊട്ടാൽ മറ്റൊരാൾ ഉയർത്തെഴുന്നേൽക്കണം. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വേഗത്തിൽ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അന്ന് ഇസ്രായേൽ മക്കൾ അധാരിയും വഴിയായി കടന്നു വരുന്നുവെന്ന് കനാനിയനായ രാജാവ് കേട്ടപ്പോൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് അവരെ പിടിച്ചോണ്ടു പോകുകയും അനേകരെ കൊല്ലുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ മക്കള് ഒരു ഉടമ്പടി യഹോവയുമായി ബന്ധപ്പെട്ട് യഹോവയുമായി ഒരു ഉടമ്പടി ചെയ്യുവാനിടയായി. അതായത്, നീ ആ കനാനിയരെ ഏൽപ്പിച്ചു തരുന്നുവെങ്കിൽ അവരുടെ പട്ടണത്തെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ദൈവം അങ്ങനെ തന്നെ അവർക്ക് ഈ കനാനിയ രാജാവിനെയും അവരുടെ ദേശക്കാരെയും ഇസ്രായേൽ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും ചെയ്തു. അന്ന് ആ സ്ഥലത്തിന് ഹോർമ എന്ന് പേരുണ്ടായി. അതിനുശേഷം ദൈവത്തിന്റെ മക്കള് ആ ചെങ്കടൽ വഴിയായി ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതി അവിടെ വരുത്തുന്നുണ്ട്. ദൈവമക്കളെ, ജീവിതത്തിൽ ചിലപ്പോൾ ചുറ്റി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ക്ലേശം അനുഭവിക്കും. പക്ഷെ ക്ലേശം അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പിറുപിറുക്കുകയല്ല വേണ്ടത്, ദൈവത്തോട് ഒന്നും കൂടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം, ദൈവത്തോട് ഒന്നും കൂടി അടുക്കുവാനുള്ള ഒരു അവസരം. ഈ കോവിഡ് മുഖാന്തരം ഒന്ന് നീ മനസ്സിലാക്കണം, ഞങ്ങളുടെ ഭവനത്തിൽ പോലും 3 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ ദൈവം ഒരു അവസരം നൽകി. ദൈവത്തിന്റെ മക്കൾക്ക് വീട്ടിലിരുന്ന് ദൈവത്തിന്റെ വചനങ്ങൾ ശ്രദ്ധിക്കാനും ദൈവത്തിന്റെ വചനം വായിക്കുവാനും ഒത്തിരി
അവസരങ്ങൾ ദൈവം കൊടുത്തു. ദൈവമക്കളെ, ഈ രോഗാണുക്കൾ മുഖാന്തരം നമ്മൾ ഭ്രാവുകയല്ല വേണ്ടത്. നമ്മൾ മാസ്ക് ധരിക്കുന്നു, കൈകൾ കഴുകണം. 20 സെക്കൻഡെങ്കിലും നിങ്ങൾ വീട്ടിൽ പോകുമ്പോഴും വരുമ്പോഴും നിങ്ങൾ കൈ വാഷ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അത് 1 മീറ്ററെങ്കിലും അകലത്തിൽ നിന്ന് വേണം. ഇന്ന് ദൈവമക്കൾ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്യാനായിട്ട് പ്രയാസമുണ്ട് എങ്കിലും ഒന്ന് കൈകൂപ്പിയാൽ മതി. ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ക്ലേശമുണ്ടായപ്പോൾ ദൈവത്തിന്റെ മക്കള് അവിടെ നിന്നുകൊണ്ട് പിറുപിറുക്കുവാനിടയായി. ആ പിറുപിറുത്ത് എന്താണെന്ന് അറിയാമോ? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഇത്രയും നാളുകള് അവർ നടന്നു വന്നപ്പോൾ ഈ മന്നയും കാളപക്ഷിയുടെ മാംസവും തിന്നത് മറന്നുപോയി. ആ മറന്നു പോകല്ലേ ദൈവമക്കളെ. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുക വേണ്ടത്. പിന്നീട് ഒരു വാക്യം കൂടി അവർ പറയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവിടെ ഭക്ഷണവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത അപ്പം എന്ന് പറയുന്നുണ്ട്. ദൈവമക്കളെ, സാരമില്ലാത്ത അപ്പം എന്ന് പറയല്ലേ, അവൻ സ്വർഗത്തിലെ ജീവന്റെ അപ്പമാകുന്നു. എന്റെ യേശു നമ്പരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പം സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അഗ്നി സർപ്പത്തെ ഇറക്കി അനേകരെ മരിച്ചു പോകുവാനിടയായി. കണ്ണുകൾ കൊണ്ട് കാണേണ്ട ഒരു തീ കൊണ്ടുള്ള ഒരു സർപ്പത്തെ ഇറക്കി അനേകര് ആ സർപ്പത്തിന്റെ കടിയേറ്റി മരിച്ചു. എന്നാൽ ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ഒരു അണു വന്നിട്ട് അനേകര് പെട്ടുപോകുവാനിടയായി. പക്ഷെ അതിന്റെ നടുവിലും മോശ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇപ്രകാരം പറഞ്ഞു, ഒരു താമ്ര സർപ്പത്തെ ആ കൊടിമരത്തിൽ ഉയർത്തുക, അതിന്മേൽ നോക്കുന്നവർ ജീവിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആന്റിവനും ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ പോലും ആന്റിവനും ഡ്രിപ്പ് വഴി തന്നെങ്കിൽ മാത്രമേ ഒരു പാമ്പ് കടിച്ച ഒരാളിനെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ദൈവമക്കളെ, ആ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ റിമോട്ട് സെൻസിംഗില് ഒരു വലിയ സൗഖ്യത്തിന്റെ കരം ആ കൊടിമരത്തിൽ നിന്ന് ഇറങ്ങി വന്നു എങ്കില് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, മോശ സർപ്പത്തെ കൊടിമരത്തിൽ ഉയർത്തിയതുപോലെ ദൈവപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ആ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ലഭിക്കും. സാമ്പ്ര സർപ്പത്തെ നോക്കിയവർക്ക് ഒരുപക്ഷെ ജീവൻ ലഭിച്ചേക്കാം, പക്ഷെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്കൊന്ന് നോക്കിയാല്, എന്നെ കേൾക്കുന്നവരെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കില് ഇതാ നിനക്ക് നല്ല ദിവസം ദൈവം നിനക്ക് നൽകിയിരിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി കാൽവരി മലമുകളിൽ മരിച്ചുവെങ്കിൽ ആ ക്രൂശിൽ തറച്ച യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ സൗഖ്യത്തിന്റെ ഒരു കരം പ്രവർത്തിച്ച് ഈ ദേശത്തെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കോവിഡിന്റെ രോഗാണുക്കളുടെ മധ്യയില് ദൈവം ഒരു നീക്കുപോക്ക് വരുത്തി ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരു സൗഖ്യത്തിന്റെ ഒരു ശക്തി ഇറങ്ങി വന്ന് ഒരു വെറും ജീവനല്ല ദൈവമക്കളെ, നിത്യ ജീവൻ ദൈവം നൽകി തരും. The eternal life God will give it you when you look unto the cross of Jesus Christ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തു പരമാറാകട്ടെ. എനിക്ക് ഈ അവസരം നൽകിയ പ്രിയ പാസ്റ്റർ സജിമാനവരോടും അവരുടെ സഭാമക്കളോടും ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ. നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നു.